ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വീഡിയോസിനൊക്കെ നിങ്ങൾ വളരെ നല്ലൊരു റെസ്പോൺസാണ് തന്നേക്കുന്നത്. ഞാൻ ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം നിങ്ങളെ റെസ്പോൺസ് തന്നേന്. എന്നെ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക, അത് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വി സി അഭിലാഷ് ഡയറക്റ്റ് ചെയ്ത, അതായത് തിരക്കഥ എഴുതി ഡയറക്റ്റ് ചെയ്ത, 2 മണിക്കൂർ 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കോമഡി ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പേരാണ് സബാഷ് ചന്ദ്ര ബോസ്. അപ്പോൾ എൻ്റെ ഈ ഇടയ്ക്കും കൂടെ നമ്മൾ ടി വിയിലോട്ട് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോഴൊന്നും ടി വി കാണുമ്പോൾ ഭയങ്കര ഒരു രസമില്ല. പണ്ട് എന്താ പറയുക, നമ്മുടെ വീട്ടിലൊന്നും ടി വി ഇല്ലായിരുന്ന കാലത്ത് ഒരു വീടിൻ്റെ ഗ്രാമത്തിൽ വീടിൻ്റെ അടുത്ത് ഒരാളുടെ വീട്ടിൽ മാത്രമേ ടി വി ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും കൂടി ആയിട്ട് വൈകുന്നേരം അവിടെ ഒത്തുകൂടി എല്ലാവരും കൂടെ അവിടെയാണ് സിനിമയും ബാക്കി കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്നത്. ഭയങ്കര രസമായിരുന്നു എന്ന് എൻ്റെ അമ്മ ഈ ഇടയ്ക്കും കൂടി പറഞ്ഞു. ഇതെന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, അതുപോലെ ഒരു ഗ്രാമം നെടുമങ്ങാട് 1986 നടന്ന ഒരു കഥയായിട്ടാണ് ഈ ഒരു സിനിമ പറയുന്നത്. അവിടെ ഇതുപോലെയാണ്, ആ ഒരു ഗ്രാമത്തിൽ ഒരാളുടെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ. അവിടെയാണ് നാട്ടുകാർ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് സിനിമ കാണുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നത് ടി വിയിൽ. അപ്പം അത് റിലേറ്റഡ് ആണ് ഈ ഒരു സിനിമ. അപ്പം നമ്മൾ ഈ ഒരു സിനിമയിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പതുക്കെ ഇതിൻ്റെ കഥയിലോട്ടും കൂടെ പോവാം. അപ്പം ഈ സിനിമയിൽ മെയിൻ ആയിട്ട് വരുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഇതിൻ്റെ മെയിൻ ലീഡായിട്ട് വരുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ചന്ദ്രബോസ്. ചന്ദ്രബോസിന് അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഒരു അനിയത്തിയുണ്ട്, ചേച്ചിയുടെ മകനുണ്ട്. ഇത്രയും പേരാണ് ഉള്ളത്. അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഫ്രണ്ടായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട് പ്ലസ് ഒരു ചേട്ടൻ, ഒരു ഫിഗറായിട്ട് വരുന്ന ഒരു പുള്ളിക്കാരനാണ് ജോണി ആന്റണി ചെയ്തേക്കുന്ന യതീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇർഷാദുണ്ട്, പിന്നെ ധർമ്മജൻ ബോൽഗട്ടി ഉണ്ട് ഇതിൻ്റെ അകത്ത്, ജാഫർ ഇടുക്കി എൻ്റെ അകത്ത് ഗഞ്ചർ മുതലാളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിട്ടുണ്ട്, സുധി കോപ്പ ഉണ്ട്, കോട്ടയം രമേഷ് ഉണ്ട്. ജോണി ആന്റണി സാർ ചെയ്തേക്കുന്ന യതീന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ വൈഫായിട്ടാണ് രമ്യ സുരേഷ് വരുന്നത്. രമ്യ സുരേഷിന്റെ ക്യാരക്ടറിന്റെ പേര് പ്രമീല എന്നാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയത് ജോണി ആന്റണി ചെയ്തേക്കുന്ന യതീന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഗംഭീരം അഭിനയം, ഒരു രക്ഷയില്ല. കോമഡി സാധനങ്ങളുണ്ട് കുറച്ചൊക്കെ പുള്ളിക്കാരൻ്റെ, അതും ഗംഭീരം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇർഷാദിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, പുള്ളിക്കാരനും ഗംഭീരമായിട്ട് എല്ലാവരും. ഇതിൻ്റെ അകത്ത് നമുക്ക് ധർമ്മജനാണെങ്കിലും ശരി, ധർമ്മജനൊക്കെ ചെറിയൊരു സാധനമാണ് കേട്ടോ ചെയ്തത്, വലിയൊരു സംഭവമൊന്നുമല്ല. ജാഫർ ഇടുക്കി ഗംഭീരമായ സാധനങ്ങളുണ്ട്. കോമഡി എല്ലാവരും നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സുധി കോപ്പയാണെങ്കിലും ശരി, കോട്ടയം രമേശ് സാറിൻ്റെ ഒക്കെ തന്നെ ഗംഭീരമായ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ഒരു രക്ഷയില്ലാത്ത പരിപാടികളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പേരണുടാത്ത ഒരു ക്യാരക്ടറുണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു അമ്മാവനായിട്ട് വരുന്ന ഒരു പുള്ളിക്കാരൻ. എൻ്റെ അമ്മയെ എന്തോ അഭിനയം, ചെറിയൊരു സാധനത്തിലാണ് വരുന്നത്, പക്ഷെ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു 1-2 എക്സ്പ്രഷനും സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്, അടിപൊളിയാണ്. ആ പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയും ഇട്ടേക്കാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയുക. അതെനിക്ക് എടുത്ത് പറയണം എന്ന് തോന്നി, കാര്യം അത്രയ്ക്ക് ഭംഗിയിൽ പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല, ഗംഭീരമായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രമ്യ സുരേഷ്, പുള്ളിക്കാരി അറിയാമല്ലോ, അതിൽ കിടുവായിട്ടാണ് ചെയ്യുന്നത്. ഈ ക്യാരക്ടറും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചില കോമഡി സീൻസൊക്കെ ഉണ്ട്, അത് ആ ഒരു കോമഡി സീൻ എന്നൊക്കെ പറയുന്ന ചില എക്സ്പ്രഷൻസ് ആണ്, ഒരുപാട് വേർഡ്സും പരിപാടിയൊന്നും അല്ല. 1-2 ചെറിയ സാധനങ്ങളൊക്കെ മുഖത്ത് വരും, അത് ഗംഭീരമാണ്. വോയിസ് മോഡുലേഷനും പരിപാടിയൊക്കെ തന്നെ. അതുപോലെ തന്നെ ശ്രീജ ദാസ് പുള്ളിക്കാരിയും ഗംഭീരമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അമ്മയായിട്ടൊരു പുള്ളിക്കാരി വരുന്നത്, എനിക്ക് പേര് കിട്ടിയില്ല, അതുപോലെ ഫോട്ടോ ഇട്ടേക്കാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയാം. നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനുണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്മുടെ സുരാജേട്ടൻ്റെ ക്യാരക്ടറെ നോക്കാനായിട്ടൊരു പുള്ളിക്കാരി വരുന്നില്ല, ആ പുള്ളിക്കാരി എനിക്ക് പേര് അറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പം അങ്ങനെയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെയ്യുന്ന ഈ ഒരു റോൾ ഉണ്ടല്ലോ ചന്ദ്രബോസ്, അപ്പം ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദേഷ്യം, മുൻശുണ്ടി, എടുത്തുചാട്ടമൊക്കെ ഉള്ളൊരു ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്ന ഗഞ്ചർ മുതലാളി, അതായത് ജാഫർ ഇടുക്കി ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ കൂടെയാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചന്ദ്രബോസിന് ഒരു കാമുകിയുണ്ട്, ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ പുള്ളിക്കാരിയുടെ അച്ഛൻ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല കല്യാണത്തിന്. അതിന് കുറച്ച് കാരണങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊരു സംഭവമാണ്. അതുപോലെ തന്നെ സൈഡിൽ ഈ ഗഞ്ചർ മുതലാളിയുടെ ഫാക്ടറിയിൽ അവിടെ കുറച്ച് തൊഴിലാളി സമരവും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് രണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് മെയിൻ ആയിട്ടാണ് ടി വി എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവർ ടി വി കാണാനായിട്ട് യതീന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ജോഷി ആന്റണി ചെയ്യുന്ന ക്യാരക്ടറിന്റെ വീട്ടിലാണ് ഒത്തുകൂടുന്നത്. അവിടെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു, ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല.
പിന്നെയാണ് ഒരു മെയിൻ ഒരു സംഭവത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ 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 അതാണ് ഈ ഒരു സിനിമ. ഞാൻ പറഞ്ഞല്ലോ ചില സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കഥ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അതിന്റെ കഥ പറയാനായിട്ട്. ഈ ഒരു സിനിമ അങ്ങനെയല്ല. ഇത് നമ്മളുടെ ഒരാൾ കഥ ചോദിച്ചാൽ സേ 1.5-2 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതിന്റെ ക്രിസ്പായിട്ട് ഇതിന്റെ സംഭവം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. അപ്പൊ വളരെ ചെറിയൊരു പ്ലോട്ടിനെടുത്ത് അതിനെ അത്രയും നന്നായിട്ട് വലിച്ച് നീട്ടി ബോറടിപ്പിക്കാതെ അവര് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലം എന്റെ വീട്ടിൽ നിന്ന് വളരെ ദൂരമുള്ള ഒരു സ്ഥലമല്ല, എനിക്ക് അവിടെ അറിയാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംസാരിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ പറഞ്ഞ വർഷമാണ് 1986 അല്ലെങ്കിൽ 80s ആ ഒരു ടൈമിലൊക്കെ നടക്കുന്ന ഒരു സംഭവം ഒരു റീക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുത്തെ ആർട്ട് ടീം ഭയങ്കര നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിന്ന് ഇരുന്ന് കിടന്ന് കാണുന്ന മാതിരി തോന്നും. അത്ര ഭംഗിയിൽ അതിൻ്റെ റെഫറൻസസ് അവരവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് തോന്നും അതെ ഈ ഒരു കാലഘട്ടമാണ് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ അവർക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. വളരെ മികച്ച ഒരു സംഭവമാണ് അത്. അതുപോലെ തന്നെ ഇതിൻ്റെ കഥ വളരെ നന്നായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഭാഷ. ട്രിവാൻഡ്രം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്തരപ്പി അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ തള്ളെ അതൊക്കെ നമ്മളെടുത്ത് യൂസ് ചെയ്യുമെങ്കിലും അത് മാത്രമല്ല ട്രിവാൻഡ്രത്തിന്റെ ഭാഷ. ട്രിവാൻഡ്രത്ത് തന്നെ പല സ്ഥലങ്ങളിലും പല ഭാഷയാണ്, എല്ലാം സിമിലർ അല്ല. അപ്പൊ ട്രിവാൻഡ്രത്ത് മിനിമം എനിക്ക് തോന്നിയ ഒരു എങ്ങനെ പോയാലും ഒരു 6-7 ഭാഷ 6-7 അല്ല മിനിമം ഒരു 10 അടുപ്പിച്ചെങ്കിലും കാണും കൈൻഡ്സ് ഓഫ് ട്രിവാൻഡ്രം സ്ലാങ് സാധനങ്ങൾ ഉണ്ടാവും പല സ്ഥലങ്ങളിൽ. അപ്പൊ നെടുമങ്ങാട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തില് ഒരു ഒരു പ്രത്യേകതരം രീതിയുണ്ട്, സംസാരിക്കുന്ന രീതിയുണ്ട്, കുറച്ച് ഫ്രേസസ് ഉണ്ട്, നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഫ്രേസസ് വേർഡ്സ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സെയിം വേർഡ് ആണെങ്കിൽ പോലും അതിൽ നമ്മൾ ചില സിലബിൾസിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് കൊടുക്കും ചില വേർഡ്സിന്റെ ചില സിലബിൾസിന് തന്നെ. അപ്പൊ അതുപോലെയൊക്കെയാണ് ഈ ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ ഇതിൽ ഈ എന്താ പറയുക സിനിമയിലുള്ള ആൾക്കാരും ചെയ്യുന്നത്. ഗംഭീരമായിട്ട് ആ ഒരു സ്ലാങ് അവര് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. കാര്യം എനിക്കത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്ന പോലെ സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നി. കാര്യം അത്രയ്ക്ക് ക്ലീൻ ആയിട്ട് എനിക്കത് മനസ്സിലായി. സേ ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരല്ല നിങ്ങളെ, നിങ്ങൾക്ക് മേ ബി ഇത് കാണുമ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് തോന്നില്ല. കാര്യം നിങ്ങൾക്ക് അത് ഒരൊറ്റ സിംഗിൾ സാധനമായിട്ടാണ് തോന്നുന്നത് ട്രിവാൻഡ്രം സ്ലാങ്. പക്ഷെ ആ ഒരു സ്പെസിഫിക് ഏരിയക്ക് അങ്ങനെ ഒരു സ്ലാങ് ഉണ്ടെന്ന് എനിക്ക് അറിയുന്നുള്ളതുകൊണ്ടാണ് എനിക്കത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയത്. മേ ബി നിങ്ങൾക്ക് അത് അത്രയ്ക്ക് എൻജോയ് ചെയ്യാനോ അതൊരു ഫാസിനേറ്റിംഗ് സംഭവമായിട്ട് തോന്നണം എന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ BGM ഭയങ്കര രസമായിട്ടുണ്ട്. മ്യൂസിക് ഒരു 2-3 പാട്ടുണ്ട് കേട്ടോ. ആ ഒരു പാട്ട് വലിയ ലോങ് പരിപാടിയല്ല, ഒരു BGMന്റെ പാർട്ട് എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതും ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെല്ലാ ക്യാരക്ടേഴ്സിനും ഓരോ സ്വഭാവങ്ങളും കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇന്നയാൾ ഇങ്ങനെയാണ് എന്നൊരു സംഭവമുണ്ട്. ഒരു നാടെന്ന് പറയുമ്പോൾ അറിയാം അവിടെ ഒരുപാട് നല്ല ആൾക്കാർ കാണും, ഗ്രേഷയിലുള്ള ആൾക്കാർ കാണും, ദുഷ്ടന്മാരുണ്ടാവാം, അവിടെ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഒരു ക്രൗഡുള്ള ഒരു സ്ഥലമാണ് ഒരു ഒരു നാട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാനും പറ്റും. ഈ ഒരു സിനിമയിലും അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ കുറേ ക്യാരക്ടേഴ്സിനെ നന്നായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള കോമഡീസ് എന്നൊക്കെ പറഞ്ഞാൽ സിറ്റുവേഷൻ കോമഡീസ് ആണ്. ചിരിക്കാൻ ഒരുപാടുണ്ട്. എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കുന്നൊന്നും അല്ല പറയുന്നത്, ചില ചില വേർഡ്സ് പറയുന്ന രീതി സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ചിരിക്കാനും പറ്റി എന്നുള്ളതാണ്. അതിലെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര രസമാണ്. ഇപ്പം ചിരിച്ചതിൻ്റെ കാര്യം ആ ഒരു സിനിമയിലെ ചില സീൻസൊക്കെ ഞാൻ ഓർത്തു ചിരിച്ചു പോയതാണ് അറിയാതെ. അത്രയ്ക്ക് ഭംഗിയിൽ സട്ടിൽ ആയിട്ട് അവർ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് അവരത് എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ സിനിമയിലെ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമായിട്ട് അവരെടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. ബോറെന്ന് പറയുന്ന സാധനം എനിക്ക് അടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഞാൻ സ്റ്റാർട്ടിങ്ങൊക്കെ കണ്ടു തുടങ്ങി ലൈക്ക് ഓക്കെ, ഞാൻ പണ്ട് കണ്ട സിനിമയാണിത്, എനിക്ക് പക്ഷെ വലിയ ഒരു ഓർമ്മയില്ല ഈ ഒരു സിനിമ. അപ്പോൾ ഇത് എനിക്ക് ഇപ്പോൾ കണ്ടപ്പോഴും എനിക്കൊരു ഫ്രഷ് ഒരു തോന്നൽ എനിക്ക് വന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി. ഇതിൽ ഞാൻ ലാഗ് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചു കുറച്ചെങ്കിലും, പക്ഷേ സ്റ്റാർട്ടിങ് ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇല്ല, ലാഗ് അടിക്കാനുള്ള ചാൻസ് ഇല്ല. കാര്യം അത്രയ്ക്ക് ഭംഗിയിൽ അത്രയ്ക്ക് ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഒരു നാടെന്ന് പറഞ്ഞ സാധനം കാണിക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യണോ അതൊക്കെ അവർ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ ഭംഗിയിൽ
അവരത് എടുത്തു വെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് ഒരു സെക്കൻഡ് പോലും ഒരു ലാഗ് എന്ന് പറയുന്ന സാധനം തോന്നിയില്ല. അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ് സാധനം തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അമേസിങ്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഒരു പാട്ട് പോലത്തെ സാധനങ്ങളുണ്ട്, അല്ലാത്ത ചെറിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളുണ്ട്. സൗണ്ട്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ഈ സിനിമയ്ക്ക്. ചില സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ അവർ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് കൂടുതൽ ബിലീവബിൾ ഒരു സാധനമായിട്ട് തോന്നും. എനിക്ക് ഈ സിനിമയിൽ ഒരു എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം പറയാൻ മറന്നു, ഇതിലൊരു കൊച്ചു പയ്യൻ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ക്യാരക്ടറിന്റെ ചേച്ചിയുടെ മോനായിട്ടാണ് വരുന്നത്. അമേസിംഗ്ലി ഇടാൻ ആ കൊച്ചു ചെറുക്കൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന ഇന്നാണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാവരും തകർത്തിട്ടുണ്ട് അഭിനയത്തിന്റെ കാര്യത്തിൽ. പക്ഷെ ഈ ഒരു പയ്യൻ നെക്സ്റ്റ് ലെവലാണ്. അടിപൊളി പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബ് ചെയ്തേക്കുന്നത്, ഈ കുട്ടി തന്നെയാണോ ഡബ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ആ ഡബ് ചെയ്തതും ഗംഭീരമായിട്ടുണ്ട്. അതൊക്കെയാണ് അതിനൊരു ഒരു എഫക്റ്റ് കൊടുക്കുന്ന ആ ഒരു സംഭവത്തിനൊക്കെ. ഗംഭീരം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഈ ഒരു സിനിമയുടെ റേറ്റിംഗ് നോക്കുന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. നെറ്റ് കിടക്കുന്ന സിനിമ തിയേറ്ററിലും വലുതായിട്ട് ഓടിയിട്ടില്ല നന്നായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം ഒഴിച്ച്, ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേനും ഒരു കുറച്ച് ഒരു ടൈം ഡ്യൂറേഷൻ ഉള്ള ഒരു സംഭവമാണ്. അതൊരു നന്നായിട്ട് തന്നെ അവർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പോയി 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 അവസാനം ഒരുപേര് ചുമലിടിച്ച് നിന്ന ഒരു ഫീലായിരുന്നു. ഒരു ലാസ്റ്റ് വന്ന ഒരു സാധനം വന്നങ്ങ് കട്ടായി ടപ്പെന്നും പറഞ്ഞിട്ട്. അത് കുറച്ചും കൂടി സേ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റെങ്കിലും ആ ഒരു സാധനം കുറച്ചൊന്ന് മുമ്പിലോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെയിലെൻഡ് ഒരു സാധനം കൂടി അവർ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൺവിൻസിങ്, അല്ലെങ്കിൽ നമ്മളൊരു വാവ് യെസ് എന്നുള്ളൊരു സാധനത്തിലേക്ക് എത്തിയാണ്. ഇതൊരുമാതിരി ചെന്ന് ഇടിച്ചു നിന്ന ഒരു ഫീലായിരുന്നു. അത് അബ്രപ്റ്റ് ആയിട്ട് അങ്ങ് നിന്നുപോയത് പോലെ തോന്നി. അതിൽ എനിക്കൊരു സുഖം തോന്നിയില്ല. എക്സെപ്റ്റ് ദിസ്, ബാക്കി എല്ലാം ഗംഭീരം. ഈ ഗംഭീരം ഗംഭീരം ഞാൻ കുറെ പ്രാവശ്യമായിട്ട് പറഞ്ഞു. കാരണം അതൊരു ഗംഭീരമായ പടമാണ്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഈ ഒരു കാലഘട്ടത്ത് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതൊന്നും നമ്മൾ ചിലപ്പോൾ ഈ കാലഘട്ടത്ത് കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ എലിമെന്റ്സ് ഒക്കെ തന്നെ അവർ വളരെ ഭംഗിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. ഇന്നത്തെ കാലഘട്ടം നമുക്ക് കാണാൻ കിട്ടാത്ത ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ഹാബിറ്റ്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് അന്നത്തെ കാലത്ത് ചിലപ്പോൾ കാണാൻ പറ്റുമായിരുന്നിരിക്കണം. അതൊക്കെ സ്ക്രീനിൽ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ഇത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 എത്ര റേറ്റിംഗ് കൊടുക്കും എന്നുള്ള കാര്യം തെറ്റിപ്പോയി. നിങ്ങളപ്പോ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമയ്ക്ക് എത്ര റേറ്റിംഗ് കൊടുക്കും 10 എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. അപ്പം ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു കമന്റ് നോക്കിയിട്ട് ഒരു ഒപ്പീനിയൻ ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ സിനിമ കാണാം. ഇത് പ്രൈമിൽ അവൈലബിൾ ആണ്, ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ പറയുക. 10 എത്ര റേറ്റിംഗ് കൊടുക്കും എന്ന കാര്യം കൂടി ഇടുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. അതാകുമ്പോഴത്തേനും എനിക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു ചാനൽ പതുക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമന്റും നിങ്ങളുടെ ഓരോ സജഷനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. അതെനിക്ക് ഭയങ്കര വലിയൊരു ഹെൽപ്പായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ നോട്ടിഫിക്കേഷൻ എനിക്ക് എവിടെയാണെന്ന് അറിയില്ല, എവിടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻ്റിൽ ദെൻ, ബൈ ബൈ.